ആകെ തളർന്നിട്ടുണ്ട്. അവശത കൊണ്ട് പലപ്പോഴും ഡാമിലെ വെള്ളത്തിനോട് ചേർന്ന് ഒരേ കിടപ്പാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ നടക്കും. ഡാമിൽ ബോട്ടിംഗ് നടത്തുന്നവരാണ് അവശനായ കുട്ടിയാനയെ കണ്ടത്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഒരു കാട്ടാണ് വയ്യാതെ കിടപ്പുണ്ട്. കുറച്ചു നേരം കിടക്കും, കുറച്ചു നേരം നടക്കും, പിന്നെ ഒത്തിരി ഒന്നും നടത്തുമില്ല, തീരെ വയ്യാതെ ഇരിക്കുക. അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ മണവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ആനക്കൂട്ടത്തിനൊപ്പമായിരുന്നു കുറച്ചു ദിവസം മുൻപ് വരെ. എന്നാൽ ഇപ്പോൾ മറ്റ് ആനകളൊന്നും കൂടെയില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് വാച്ചർമാർ ആനയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അസുഖബാധയാണെന്നാണ് സംശയം. സാധാരണ കുട്ടിയാനകളിൽ ഹെർപ്പീസ് വൈറസ് ബാധ കണ്ടുവരാറുണ്ട്. കുട്ടിയാനകളിൽ ഗുരുതരമാവുകയും മരണം വരെ സംഭവിക്കാനും ഹെർപ്പീസ് വൈറസ് കാരണമാകും. എന്നാൽ ഹെർപ്പീസ് തന്നെയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 4 മാസം മുൻപ് മാട്ടുപ്പെട്ടി മേഖലയിൽ 2 കുട്ടിയാനകൾ ഹെർപ്പീസ് വൈറസ് ബാധിച്ച് ചെരിഞ്ഞിരുന്നു. മനോരമ ന്യൂസ്, 3.